നമസ്കാരം. നമ്മുടെ കേരളത്തിലെ ചില മാധ്യമങ്ങൾ കുറേ കാലമായിട്ട് നമ്മളിൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ചില അവരുടേതായിട്ടുള്ള ചില മാധ്യമ ശൈലികളുണ്ട്, മാധ്യമ സംസ്കാരമുണ്ട്. ഇത് ക്യാൻസർ പോലെയാണ്, പതുക്കെ പതുക്കെയാണ് ഇത് നമ്മളിലേക്ക് ആഴ്ന്നിറങ്ങുന്നത്, കാർന്ന് തിന്നുന്നത് എന്ന് തന്നെ പറയാം. ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല, ഇത് തുടങ്ങിയിട്ട് ഒരു 10-15 വർഷമെങ്കിലും ആയി കാണണം. താലിബാൻ എന്ന ഒരു തീവ്ര സംഘടനയെപ്പറ്റി നമ്മൾ അതിൻ്റെ തുടക്കത്തിൽ അറിഞ്ഞത് അതൊരു തീവ്ര സംഘടന എന്ന രീതിയിലല്ല. താലിബാൻ ഇസ്ലാം വിശ്വാസികളുടെ ഒരു സംഘടന അല്ലെങ്കിൽ ഒരു വിപ്ലവകാരികൾ എന്ന രീതിയിലാണ് നമ്മുടെ മാധ്യമങ്ങൾ നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചത്. അതിൻ്റെ കൃത്യമായിട്ടുള്ള ഉദാഹരണം പറഞ്ഞുതരാം. ആദ്യമായിട്ട് ഈ താലിബാനെ പറ്റി ഇന്ത്യ മുഴുക്കും, പ്രത്യേകിച്ചും കേരളത്തിൽ നമ്മൾ അറിയുന്നത് കേൾക്കുന്നത് ഇങ്ങനെയാണ്: വിസ്മയമായി താലിബാൻ. കാബൂൾ പിടിച്ചടക്കിയ താലിബാൻ, ഒടുവിൽ അന്നത്തെ അഫ്ഗാൻ പ്രസിഡന്റ്, അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ കൂടിയായിരുന്നു എന്നോർക്കണം, നജീബുള്ളയെ പിടിച്ച് തല്ലിക്കൊന്ന് വിളക്കുകാലിൽ കെട്ടിത്തൂക്കി. അന്ന് മലയാളത്തിലെ ഒരു മുഖ്യധാരാ പത്രമായ മാധ്യമത്തിൻ്റെ ഫ്രണ്ട് പേജിൽ വന്ന വാർത്തയാണ് ഈ പറയുന്നത്. വിസ്മയമായി താലിബാൻ എന്നാണ് അവർ അന്ന് ഹെഡിങ് കൊടുത്തത്. പിന്നീട് സോഷ്യൽ മീഡിയയൊക്കെ വ്യാപകമായതിനു ശേഷം ഇന്ന് എല്ലാവർക്കും അറിയാം എന്താണ് താലിബാനെന്ന്. പക്ഷേ ഈ താലിബാനെ പറ്റി അധികം ആൾക്കാർക്കൊന്നും അറിയാൻ പറ്റാതിരുന്ന ആ കാലത്ത് അവർ നമ്മിലേക്ക് കുത്തിവെക്കാൻ നോക്കിയത് എന്തായിരുന്നു എന്ന് നോക്കുക. ഇനി ഐസിസ് എന്നൊരു സംഗതി, സിറിയ ഇറാഖ് എല്ലാം കൂട്ടിച്ചേർന്ന് തുടക്കകാലത്ത് ഇസ്ലാമിക് സ്റ്റേറ്റ് ഓഫ് സിറിയ ആൻഡ് ഇറാഖ് എന്നായിരുന്നു. പിന്നീട് സിറിയ ഇറാഖ് മാറ്റിയിട്ട് IS മാത്രമാക്കി. ആ സമയത്ത് പോലും തുടക്കത്തിൽ അന്നത്തെ പ്രമുഖനായിട്ടുള്ള, ഇന്നും അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ട്, ഒരു രാഷ്ട്രീയ നേതാവ് ഐസിസിനെ വിശേഷിപ്പിച്ചത് ആങ്ങളമായിരുന്നാണ്. അതവിടെ നിൽക്കട്ടെ. തുടക്ക സമയത്ത് ഐസിസിന് ഈ നെഗറ്റീവ് ഇമേജ് ഒന്നും ആയിരുന്നില്ല. അവർക്കെപ്പോഴും നെഗറ്റീവ് ഇമേജ് തന്നെയാണ്, പക്ഷേ നമ്മുടെ മാധ്യമങ്ങൾ നമ്മളിലേക്ക് കുത്തിവെച്ച് തരാൻ നോക്കിയത് നെഗറ്റീവ് ഇമേജ് ആയിരുന്നില്ല. അതിനൊരു ഉദാഹരണമായിട്ട് ഒരു സംഭവം പറയാം. ആദ്യമായിട്ട് കേരളത്തിൽ നിന്ന് കുറച്ച് പേർ ISൽ ചേരാൻ പോയി. ഇവിടുന്ന് ISൽ ചേരാൻ പോയവർ അവിടെ ചെയ്യുന്നത് ആടുമേക്കലും പഴവർഗ്ഗങ്ങളും കഴിച്ച് മതം പഠിച്ചു ജീവിക്കുന്നു. ഇത് ഇവിടുത്തെ ചില മുഖ്യധാരാ മാധ്യമങ്ങളിൽ വന്ന വാർത്തയാണ്. ഞാൻ വെറുതെ കള്ളം പറയുകയൊന്നുമല്ല, ഇത് പലർക്കും അറിയാം. അതിനുശേഷമാണ് ഇവിടെ ആടുമേക്കൽ എന്ന രീതിയിൽ സുഡാപ്പികളെ കളിയാക്കി തുടങ്ങിയത് പോലും. ഈ സുഡാപ്പികൾ എന്ന് വിളിക്കുന്നത് മുസ്ലിങ്ങളെ ഒന്നടങ്കമല്ല, തീവ്ര മുസ്ലിം ചിന്താഗതിയും ഇസ്ലാമിസ്റ്റ് രാജ്യം വരണമെന്നൊക്കെ വിചാരിച്ച് അതെ മതം തിന്ന് മതത്തിൽ ഉണ്ട് മതത്തിൽ ഉറങ്ങിക്കഴിയുന്ന ചില വിവരം കെട്ടവർ എന്ന് തന്നെ പറയാം. തീവ്ര മത വിഭാഗക്കാരുണ്ട്, അവരെയാണ് പൊതുവെ സുഡാപ്പികൾ എന്ന് വിളിക്കുന്നത്. അപ്പോൾ അത്തരം ശൈലിയോട്, അത്തരം ആശയത്തിനോട് യോജിച്ച് നിൽക്കുന്ന അവർ പല പത്രങ്ങളിലും ഉണ്ട്. ചില പത്രങ്ങൾ ഒന്നടങ്കം അവരുടെ കയ്യിലാണ്, ചില മാധ്യമങ്ങളിൽ അവരുടെ ആളുകളുണ്ട്. മലയാളത്തിലെ ഒന്നിൽ കൂടുതൽ മാധ്യമങ്ങൾ ഇതേ വാർത്ത തന്നെ വന്നതാണ്. ആട് മേയ്ക്കലും ആടിനെ കറന്നുള്ള പാല് കുടിക്കുക, അതാണ് അവരുടെ പാനീയം. അതേപോലെ തന്നെ പഴവർഗ്ഗങ്ങളും കഴിച്ചു മതം പഠിച്ച് ജീവിക്കാൻ വേണ്ടി പോയവരാണ് അവർന്ന്. പക്ഷേ ഇന്ന് നമുക്കറിയാം, സോഷ്യൽ മീഡിയ ഉണ്ട്, സത്യമായിട്ടുള്ള വാർത്തകൾ അറിയാൻ 100 മാർഗങ്ങളുണ്ട്. ഇന്ന് നമുക്കറിയാം IS എന്താണ് ചെയ്യുന്നതെന്ന്. എത്രയോ ആയിരം, എത്രയോ ലക്ഷക്കണക്കിന് യസീദികളെ കൊന്നുതള്ളി, യസീദി സ്ത്രീകളെ ലൈംഗിക അടിമകളാക്കി, സ്വന്തം ആശയത്തിനോട് യോജിക്കാത്ത സ്വവർഗത്തിൽപ്പെട്ടവരെ പോലും അവർ കൊന്നുതള്ളുന്നു. ആ ISനെ പറ്റി തുടക്കത്തിൽ നമ്മളിലേക്ക് ഇവർ കുത്തിവെക്കാൻ നോക്കിയത് എന്താണെന്ന് നോക്കുക. പോസിറ്റീവായിട്ടുള്ള ഇമേജസാണ്, അതും പൊളിഞ്ഞു. പിന്നെ കുറേ കാലം കഴിഞ്ഞ് നമ്മുടെ കേരളത്തിൽ നിന്ന് തന്നെ ഒരു പയ്യനെ അറസ്റ്റ് ചെയ്തു, താടിയും മുടിയൊക്കെ നീട്ടി വളർത്തിയ ആ വ്യക്തിയെപ്പറ്റി പത്രവാർത്ത അല്ലെങ്കിൽ മാധ്യമങ്ങളിൽ വന്ന വാർത്ത നിങ്ങളിൽ ചിലരെങ്കിലും ഓർക്കുന്നുണ്ടാവും. പൂമ്പാറ്റുകളെയും പൂക്കളെയും സ്നേഹിച്ചിരുന്ന യുവാവ് എന്നാണ് അവർ തലക്കെട്ട് കൊടുത്തത്. ഇപ്പോഴും നിങ്ങളാരും അതൊന്നും മറന്നിട്ടില്ല എന്ന് ഓർക്കുന്നു. പൂമ്പാറ്റുകളെയും പൂക്കളെയും സ്നേഹിച്ചിരുന്ന യുവാവ് എന്ന തരത്തിലാണ് ആ വാർത്തയ്ക്ക് ചിലർ മാനം കൊടുക്കാൻ നോക്കിയത്. അതും കഴിഞ്ഞു ദാ വീണ്ടും ഈ അടുത്ത 2-3 ദിവസത്തിന് മുമ്പ് കാശ്മീരിൽ നമ്മുടെ ജവാന്മാർ 2-3 ഭീകരവാദികളെ വെടിവെച്ചു കൊല്ലുവേണ്ട ഏറ്റുമുട്ടൽ. ഇവിടുത്തെ ഒരു മുഖ്യധാരാ മാധ്യമത്തിൽ വന്ന വാർത്ത, ഇന്ത്യൻ പട്ടാളക്കാർ, ഇന്ത്യൻ സൈന്യം 2-3 സായുധരെ വെടിവെച്ചു കൊന്നു. ഭീകരവാദി എന്നില്ല,
തീവ്രവാദി എന്നില്ല, യാതൊന്നുമില്ല, സായുധരെ വെടിവെച്ചു കൊന്നു എന്ന രീതിയിലാണ് വാർത്ത കൊടുക്കുന്നത്. അങ്ങനെ അവർ ചെയ്യുന്നതും പറയുന്നതിനുമായിട്ടുള്ള ഓരോ കാര്യത്തിന് പിന്നിലും വർഷങ്ങളുടെ മുന്നൊരുക്കമുണ്ട്. പതുക്കെ പതുക്കെ പതുക്കെയാണ് ഈ കാര്യങ്ങളെല്ലാം മുന്നോട്ട് നയിക്കൊണ്ടിരിക്കുന്നത്. ഈ സോഷ്യൽ മീഡിയയും ഇന്ന് നൂറുകണക്കിന് മറ്റു മാധ്യമങ്ങളും സോഷ്യൽ മീഡിയ പോലുള്ള ഓൺലൈൻ മാധ്യമങ്ങളുമൊക്കെ ഇല്ലായിരുന്നു എങ്കിൽ മലയാളി എത്രമാത്രം തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടു പോകുമായിരുന്നു എന്ന് വെറുതെയെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്കുക. തീർന്നിട്ടില്ല. അവരുടെ ഈ അജണ്ടകൾ എത്ര തന്നെ പൊളിയുന്നുണ്ടെങ്കിലും അവർ പുതിയ പുതിയ അഭ്യാസങ്ങളുമായിട്ട് വീണ്ടും നമ്മളിലേക്ക് തന്നെ ആഴ്ന്ന് കാർന്ന് ഇറങ്ങാൻ ശ്രമിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്. മിസ്റ്റർ രാജേഷ് പിള്ള നേതൃത്വം കൊടുക്കുന്ന തത്വമയി ചാനൽ ഓൺലൈൻ പ്രക്ഷേപണം പുനരാരംഭിക്കുന്നു എന്നറിഞ്ഞ് സന്തോഷം. ഇത് ആരംഭം കുറിച്ച സമയത്തും ഞാൻ തന്നെ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. ഏതായാലും പുനരാരംഭിക്കുന്ന ഓൺലൈൻ സംവിധാനത്തിന് എല്ലാവിധ ആശംസകൾ അർപ്പിക്കുകയാണ്. രാജേഷ് പിള്ളയ്ക്കും അദ്ദേഹത്തോടൊപ്പമുള്ള അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർക്കും എല്ലാവരും നന്മകളും നേരുന്നു. വലിയ വിജയമായി തീരട്ടെ ഈ ഓൺലൈൻ എന്ന് ആശംസിക്കുന്നു.